എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എഞ്ചിനിൽ ഓയിൽ കത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒന്ന്, നാശം സംഭവിച്ച സിലിണ്ടർ വാളും പിസ്റ്റൺ റിങ്ങുകളും. പിസ്റ്റൺ റിങ്ങുകൾക്കോ സിലിണ്ടർ വാളിനോ തകരാറ് സംഭവിച്ചാൽ സിലിണ്ടർ വാളും പിസ്റ്റണും തമ്മിലുള്ള വിടവ് അധികമാകും. ഇങ്ങനെ സംഭവിക്കുന്നത് ലൂബ്രിക്കേഷൻ ഓയിൽ പിസ്റ്റണ് മുകളിൽ എത്തുന്നതിനും എയർ ഫ്യൂൽ മിശ്രിതത്തിന് കൂടെ ഓയിലും കത്തുന്നതിന് കാരണമാകുന്നു. നീല നിറത്തിലുള്ള പുക ടെയിൽ പൈപ്പ് വഴി വരുന്നത് ഓയിൽ കത്തുന്നതിൻ്റെ സൂചനയാണ്. നീല കലർന്ന പുക ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കൂടുതലായി വരികയാണെങ്കിൽ പിസ്റ്റൺ റിങ്ങുകൾക്കും സിലിണ്ടർ വാളിനും തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. രണ്ട്, വാൾവ് സ്റ്റെമ്പ് സീലുകൾക്ക് തകരാറ് സംഭവിക്കുന്നത്. വാൾവ് സ്റ്റെമ്പ് സീലുകളുടെ ജോലി ഓയിൽ വാൾവുകൾ വഴി കമ്പസൻ ചാമ്പറിൽ എത്താതെ നോക്കുക എന്നതാണ്. അതുപോലെ തന്നെ കത്തിത്തീർന്ന് പുറത്തു പോകുന്ന പുക ഓയിലുമായി കലരാതെ നോക്കുന്നതും ഈ സീലുകളാണ്. ഈ സീലിന് തകരാറ് സംഭവിക്കുന്നതും ഓയിൽ വാൾവുകൾ വഴി പ്രവേശിച്ച് എയർ ഫ്യൂൽ മിശ്രിതത്തിനൊപ്പം കത്തുന്നതിന് കാരണമാകുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയത്തേക്ക് മാത്രം നീല നിറത്തിൽ പുക വരികയും കുറച്ച് സമയത്തിന് ശേഷം നീല നിറത്തിലുള്ള പുക കുറയുകയും ചെയ്യുന്നത് വാൾവ് സ്റ്റെമ്പ് സീലുകൾക്ക് തകരാർ സംഭവിക്കുന്നതുകൊണ്ടാണ്. വാഹനം നിർത്തിയിടുമ്പോൾ വാൾവുകൾ വഴി എത്തുന്ന ഓയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കത്തിത്തീരുന്നതുവരെ നീല നിറത്തിൽ പുക വരുന്നു. മൂന്ന്, വാൾവ് ഗൈഡിന് തകരാറ് സംഭവിക്കുന്നത്. വാൾവ് ഗൈഡുകളുടെ ക്ലിയറൻസ് അധികമാവുന്നത് ഓയിൽ കമ്പസൻ ചാമ്പറിൽ എത്തി കത്തുന്നതിന് കാരണമാവുന്നു. നാല്, ഹെഡ് ഗ്യാസ്കറ്റിന് നാശം സംഭവിക്കുന്നത്. എഞ്ചിനിൽ സർക്കുലേറ്റ് ആകുന്ന ഓയിലിനെയും കൂളന്റിനെയും തമ്മിൽ കലരാതെയും സിലിണ്ടറിനുള്ളിൽ പ്രവേശിക്കാതെയും സീൽ ചെയ്ത് നിർത്തുന്നത് ഹെഡ് ഗ്യാസ്കറ്റാണ്. ഇതിന് നാശം സംഭവിക്കുന്നത് ഓയിൽ സിലിണ്ടറിനുള്ളിൽ എത്തുന്നതിനും എയർ ഫ്യൂൽ മിശ്രിതത്തിനൊപ്പം കത്തുന്നതിനും കാരണമാകും. ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങളെല്ലാം ഓയിൽ കമ്പസൻ ചാമ്പറിൽ എയർ ഫ്യൂൽ മിശ്രിതത്തിനൊപ്പം കത്തുന്നതിന് കാരണങ്ങളാണ്.